മനസ്സ് ഡിസ്റ്റേബ്ഡ് ആകുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാറുണ്ടോ? ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാറുണ്ടോ? എപ്പോഴാണ് മനസ്സ് ഡിസ്റ്റേബ്ഡ് ആകുന്നത്? ആ സമയത്ത് എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാകാറ്? എന്ത് തോന്നും? പേടി. എന്തിൻ്റെ പേടി? തോറ്റുപോകുമോ എന്ന പേടി. തോൽക്കുന്നതിനു മുൻപേ, തോറ്റുപോകുമോ എന്ന് ഞാൻ പേടിക്കുകയാണെന്ന് കരുതൂ. എന്നെ സഹായിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങളെന്നെ ഉപേക്ഷിക്കുമോ, അതോ ഞാൻ നല്ലത് ചിന്തിക്കുന്നത് വരെ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമോ? നിങ്ങൾക്ക് ആ ആളോട് സ്നേഹമുണ്ടെങ്കിൽ അവരോട് പറയും, ചിന്തിക്കുന്നത് നിർത്തൂ, വരൂ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാമെന്ന്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ശക്തി, വിശ്വാസം, അവരോടുള്ള ഇഷ്ടം അവരുടെ പേടിയെ ഇല്ലാതാക്കി അവരെ സുഖപ്പെടുത്തും. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. തോറ്റുപോകുമോ എന്ന് പേടി തോന്നുമ്പോൾ, ലവ് യുവർ ഓൺ സെൽഫ്. തോറ്റുപോകുമോ എന്ന ചോദ്യം മനസ്സിലുണ്ടാകുമ്പോൾ മനസ്സിന് മറുപടി നൽകിക്കൊണ്ടേയിരിക്കുക. കാരണം മനസ്സിൽ രണ്ട് തരം ചിന്തകളുമുണ്ട്. പേടിയെ മനസ്സിൽ നിൽക്കാൻ അനുവദിക്കരുത്. അതിന് നമുക്ക് കഴിയണമെങ്കിൽ തോറ്റുപോകുമോ എന്ന ചിന്ത ആദ്യമുണ്ടാകുമ്പോൾ തന്നെ നമ്മളതിന് മറുപടി നൽകേണ്ടതുണ്ട്. ആരാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്? നമ്മൾ തന്നെ. നമുക്ക് മറ്റൊരാളെ സമീപിക്കേണ്ട കാര്യമേ വരില്ല. പോസിറ്റീവായി എന്തെങ്കിലും പറയൂ, ഞാൻ സമാധാനിക്കട്ടെ എന്ന്. ഒരുപക്ഷെ മറ്റൊരാൾ പറയുന്നത് തീർച്ചയായും തോറ്റുപോകാൻ ചാൻസ് ഉണ്ട് എന്നാണെങ്കിലോ? അവർ കുടുംബാംഗമാവാം, ഫ്രണ്ട് ആവാം, അവർ നമ്മളെ സ്നേഹിക്കുന്നുമുണ്ട്. പക്ഷേ അവർക്കും പേടിക്കുന്ന സംസ്കാരമാണോ ഉള്ളതെങ്കിലോ? നമ്മൾ നമ്മുടെ ചെറിയ പേടി കൊണ്ടാവും പോകുന്നത്. ചിലപ്പോൾ അവർക്ക് നമ്മളെക്കാൾ അധികം പേടിയുണ്ടെങ്കിൽ, അങ്ങനെയും സാധ്യതയുണ്ടല്ലോ. ആശ്വാസത്തിന് ആരെ സമീപിക്കണമെന്നത് വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണം. നമുക്ക് ആശ്വാസം നൽകാൻ കഴിവുള്ള ബെസ്റ്റ് പേഴ്സൺ നമ്മൾ തന്നെയാണ്. പുറമെ ആരെയും ആശ്രയിക്കേണ്ട കാര്യമേ ഉണ്ടാകില്ല. 5 മിനിറ്റ് സ്വസ്ഥമായിരുന്ന് അവനവനോട് സംസാരിക്കുക. ഇനി നമുക്ക് അവനവനോട് സംസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എഴുതി വയ്ക്കുക. നമ്മുടെ തോന്നലുകളെ എഴുതി വയ്ക്കുക, നമ്മുടെ ചിന്തകളെ എഴുതി വയ്ക്കുക. തോറ്റുപോയാൽ എന്തു ചെയ്യും? എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും? കുഞ്ഞുങ്ങളെ ആര് സംരക്ഷിക്കും? എല്ലാ തോന്നലും എഴുതുക. ഓരോ ചിന്തകൾക്കും താഴെ അതിനുള്ള മറുപടിയും എഴുതുക. അങ്ങനെ എഴുതുന്നത് കൊണ്ട് എന്താണ് ഗുണം? ഗ്രാജ്വലി നമ്മൾ നമ്മുടെ മനസ്സിനെ, മനസ്സാകുന്ന കുട്ടിയെ ശരിയായി ചിന്തിക്കാൻ പഠിപ്പിക്കും.